വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്ന് യു ഷൈജു തത്സമയം ചേരുന്നുണ്ട്. ഷൈജു, നമുക്കറിയാം ആലപ്പുഴയിലേക്ക് വന്നാൽ ഇത്തവണയും വിജയം തുടരാനുള്ള ഒരു പരിശ്രമത്തിലാണ് CPM. പക്ഷേ ആലപ്പുഴയിലെ CPMനകത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാ ദിവസവും വാർത്തകളിൽ നിറയുന്നതാണ്. ഇത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്? അതുപോലെ കോൺഗ്രസിന്റെ KC വേണുഗോപാലിനെ കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിന്റെ ആ ഒരു തന്ത്രം, അത് ഇത്തവണ ഫലം കാണുമോ? അമൃത പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആലപ്പുഴയെ സംബന്ധിച്ച് രണ്ട് വിഭാഗത്തിനുമുണ്ട്. അത് UDFലും LDFലും ഈ പ്രശ്നമുണ്ട്. LDFൽ കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം CPM സംസ്ഥാനത്ത് തന്നെ വലിയ വിഭാഗീയത നേരിടുന്ന ഒരു ജില്ല എന്നർത്ഥത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കായംകുളത്തായാലും ആലപ്പുഴയായാലും ചേർത്തലയായാലും ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് പല സമയങ്ങളിലും അത് പറഞ്ഞു തീർത്താണ് തെരഞ്ഞെടുപ്പിനകത്തേക്ക് കടക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 12 ലോക്സഭാ മണ്ഡലങ്ങൾ ജയിക്കും എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും LDFും ഒക്കെ വിലയിരുത്തി. ഇതിൽ ആലപ്പുഴ ഇല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ വിലയിരുത്തേണ്ടതാണ് എന്നാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് ഒരു 10,000 വോട്ടിനെങ്കിലും വിജയിച്ച് കയറാൻ കഴിയും എന്ന ഒരു വിലയിരുത്തൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ്. അതിൽ അവർ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മഹേഷ് സൂചിപ്പിച്ച കാര്യമാണ്, കായംകുളത്ത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും ചേർത്തലയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് അങ്ങനെ നിലനിൽക്കുന്നതുമാണ് അവരുടെ ഒരു പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. കാരണം ഈ രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുയർത്തി വിജയിച്ച് കയറാൻ കഴിയും എന്ന് തന്നെയാണ് ഇത്തവണയും ഇടതുമുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്നത് 60,000 പരം വോട്ടുകൾക്ക് വിജയിക്കും എന്നാണ് അവരുടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. AA ഷുക്കൂർ ചെയർമാനായ, AM നസീർ കൺവീനറായുള്ള ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് 60,000 വോട്ടിന് KC വേണുഗോപാൽ ജയിക്കും എന്നാണ്. ഈ കനൽ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇടതുമുന്നണിയുടെ ഏക ജയിച്ച അഭിമാന മണ്ഡലത്തെ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തുഴയെറിയാൻ UDF നിയോഗിച്ചത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ACCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ്. KC വേണുഗോപാലിന് ആലപ്പുഴയിലേക്ക് ഇറങ്ങി KC തുഴഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലേക്ക് UDFനെ കൊണ്ടുപോകാനായി എന്നതൊരു വാസ്തവമാണ്. ഒരു പടിയെങ്കിലും മുന്നിൽ അദ്ദേഹം നിന്നിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. കാരണം അത്രത്തോളം വലിയ കൊണ്ടുപിടിച്ച പ്രചാരണം നടന്നു എന്നാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം AM ആരിഫിനുണ്ടായ വ്യക്തിത്വം തന്നെയാണ്. കാരണം 3 തവണ അരൂരിൽ നിന്ന് വിജയിച്ചതിൻ്റെ വലിയ പ്രസരിപ്പോടുകൂടി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങി അഭിമാനം കാത്ത് വിജയിച്ചെടുത്ത അതേ വ്യക്തിപ്രഭാവത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വോട്ടിലുണ്ടായിട്ടുള്ള അടിയൊഴുക്കുകൾ എങ്ങനെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം നടന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ BJP NDA പിടിക്കുന്ന വോട്ട് ആരെയാണ് കുഴപ്പത്തിലാക്കുക, ആർക്കാണ് അത് ഗുണമുണ്ടാക്കുക എന്നതും കണ്ടറിയേണ്ടതാണ്. കാരണം 187,000 പരം വോട്ട് കഴിഞ്ഞ തവണ NDA പിടിച്ചത് അത് ഇത്തവണ എത്ര പിടിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ജയവും ജയിക്കുന്നയാളുടെ ഭൂരിപക്ഷവും ആലപ്പുഴയിൽ പറയാനാവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യു ഷൈജു ആണ് വിശദമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആലപ്പുഴയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി പറഞ്ഞു തന്നത്.